വിജേട്ടാ ചായ എടുത്തു. എന്താ? നിനക്കൊരു സംശയമില്ലായിരുന്നോ? ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. നീ ഒരു സൂചന പോലും തന്നില്ല. ഒരാഴ്ച കൂടി നോക്കിയിട്ട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. വിജയേട്ടൻ എന്തൊരു സന്തോഷമില്ലാത്ത പോലെ. ഹോസ്പിറ്റലിൽ വെച്ചും കണ്ടില്ല, ഇപ്പോഴും ഇല്ല. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാ നമ്മൾ എന്തോരം കൊതിച്ചതാ വിജയേട്ട. എന്തുമാത്രം പ്രാർത്ഥിച്ചു, എവിടെയെല്ലാം വഴിപാട് നേർന്നു. ചികിത്സ ചെയ്തതിനും കണക്കുണ്ടോ? ഒടുവിൽ ചേർത്തല ഭഗവതിക്ക് എന്നോട് ഇത്തിരി കാരുണ്യം തോന്നിയത്. എന്താ വിജയേട്ട ഇങ്ങനൊരു നോട്ടം? ജാനിക്കുട്ടിയെ നമ്മളുടെ സ്വന്തം മോളെ കിട്ടിയിട്ടും നീ ഒരു കുഞ്ഞിനു വേണ്ടി ദാഹിച്ചിരുന്നു, അതിനായി വഴിപാടും പ്രാർത്ഥനകളും നടത്തിയിരുന്നു. ഞാൻ പിന്നെ എന്തിനാ എല്ലാ ഒഴിവു ദിവസവും വിജയേട്ടനെ കൂട്ടി ചേർത്തല ഭഗവതിയെ തൊഴാൻ പോയത്? എന്റെ കൂടെ വരുമ്പോഴെല്ലാം വിജയേട്ടനും പ്രാർത്ഥിച്ചിട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ജാനിമോൾക്ക് ഒരു ആപത്തും വരുത്തല്ലേന്ന്, എല്ലാ ബാലാരിഷ്ടതകളിൽ നിന്നും അവളെ രക്ഷിക്കണേന്ന്, അവളുടെ കണ്ണു നനയാൻ ഇടവരുത്തല്ലേന്ന്. ഒരച്ഛനാവാനുള്ള ആഗ്രഹം വിജയേട്ടൻ ഉപേക്ഷിച്ചായിരുന്നോ? അതെന്താ വിജയേട്ട, സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ജാനിക്കുട്ടിയെ കിട്ടിയപ്പോ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ പ്രതീക്ഷകളും അവളുടെ കുഞ്ഞു പാദങ്ങളിൽ സമർപ്പിച്ചതാ. ഇപ്പോ എനിക്ക് അവളോടൊരു വഞ്ചന കാട്ടി പോലെ തോന്നുന്നു. അവ കൊടുത്ത വാക്ക് തെറ്റിച്ചതുപോലെ. വിജയേട്ടൻ എന്തായി പറയുന്നത്? ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈശ്വരാനുഗ്രഹല്ല വിജേട്ട. ജന്മം പാഴായില്ലോന്ന് സങ്കടപ്പെട്ട് കഴിയായിരുന്നു ഞാൻ. അമ്മയാവാൻ കഴിയാത്ത സ്ത്രീയാണോ വിജേട്ട? അതൊരു ശാപവിധിയല്ലേ? ഇപ്പോഴാ എനിക്കത് ഇതൊരു മോചനം കിട്ടിയത്. നീ പറയുന്നതായിരിക്കും ശരി. പുരുഷന് പുതിർത്തം ഒരു ചിന്ത മാത്ര, സ്ത്രീക്കത് സ്വന്തം ശരീരത്തിൽ അനുഭവമാണ്. ജാനിക്കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും? അതെന്താ വിജയേട്ടൻ അങ്ങനെ ഒരു സംശയം? അവൾ നമ്മുടെ മോളല്ലേ? ഇനി അതൊരു സങ്കല്പം മാത്രമല്ലേ? സത്യം വന്ന് മടിയിൽ കയറിയിരിക്കുമ്പോ സങ്കല്പത്തിന്റെ വില ഇടിഞ്ഞു പോവില്ലേ? എവിടെയായിരിക്കും അതിന്റെ സ്ഥാനം? അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ വിജേട്ട. ജാനിക്കുട്ടി നമ്മുടെ മോള് തന്നെയാ. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവളല്ലേ? അവളോട് എനിക്കുള്ള സ്നേഹത്തിന് കുറവ് വരുമോ? നമ്മൾ അവളെ തള്ളിക്കളയോ? എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. കണ്ടോ സത്യം?